എല്ലാവർക്കും സ്പോർട്സ് സ്പീക്കറിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ബംഗളൂരു എഫ് സിക്കെതിരായുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഐ എസ് എല്ലിൽ 11 മത്സരത്തിലെ ഒരു പ്രോബബിൾ പ്ലേയിങ്ങിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. സോ വീഡിയോയിലോട്ട് ഇറങ്ങുന്നതിന് മുന്നേ കൂട്ടുകാർ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നെങ്കിലും അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഇറങ്ങാം. കോവിഡിന് ശേഷം എല്ലാ പ്ലേയേഴ്സും പൂർണ്ണ ഫിറ്റ്നസിലേക്ക് മടങ്ങി വരാത്തോണ്ട് തന്നെ ഒരു പ്രോബബിൾ പ്ലേയിങ് എന്നത് അൺപ്രഡിക്റ്റബിൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഓരോ പ്ലേയേഴ്സിനും കോവിഡിന് ശേഷം കിട്ടിയ ട്രെയിനിങ് ടൈമും അതുപോലെ തന്നെ ഓരോ പ്ലേയേഴ്സിന്റെയും ഫിറ്റ്നസിനെയും അടിസ്ഥാനമാക്കിയായിരിക്കും പ്രോബബിൾ പ്ലേയിങ് ഇലവനും ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. സോ ഇന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് കമ്പാരിറ്റീവ്ലി ഒരു ഡിഫൻസീവ് ഗെയിം ആയിരിക്കും പ്രിഫർ ചെയ്യാൻ പോകുന്നത്. എങ്കിലും 4-4-2 ഫോർമേഷനിൽ തന്നെയായിരിക്കും ഇവാൻ വുക്കോമാനോവിച്ച് ടീമിനെ അണിനിരത്താൻ സാധ്യതയുള്ളത്. ഇനി പോസിബിൾ ഇലവനിലേക്ക് വരികയാണെങ്കിൽ ഗോൾ കീപ്പറായി പ്രബ്സുഗൻ സിംഗിൽ തന്നെയായിരിക്കും തീർച്ചയായും ബൂട്ട് കെട്ടാൻ പോകുന്നത്. വിംഗ് ബാക്കുകളിലേക്ക് വരികയാണെങ്കിൽ നിഷു കുമാറിനെയും അതുപോലെ തന്നെ കബ്രയെയും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഡിഫൻസീവ് ഗെയിമാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും രണ്ട് ഫോറിൻ സെന്റർ ബാക്കുകളായ ലെസ്കോവിച്ചിനെയും സിപ്പോവിച്ചിനെയും സെന്റർ ബാക്ക് റോളുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി റൈറ്റ് വിംഗിലേക്ക് വരികയാണെങ്കിൽ സഹൽ അബ്ദുൽ സമദിനെയും ലെഫ്റ്റ് വിംഗ് പൊസിഷനിൽ സാധാരണ ലൂണയാണ് ഇറങ്ങുന്നതെങ്കിലും ലൂണയ്ക്ക് മാച്ച് ഫിറ്റ്നസിലേക്ക് മടങ്ങിയെത്താൻ സാധിച്ചു എന്നത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആയുഷ് അധികാരിയാണ് ലെഫ്റ്റ് വിംഗറായി ഈ പൊസിഷനിൽ പ്രതീക്ഷിക്കുന്നത്. ഇനി രണ്ട് പിവേഴ്സിലേക്ക് വരികയാണെങ്കിൽ കൂട്ടിയ ജിക്സൺ സിംഗ് കോംബോയ്ക്ക് പകരം കൂട്ടിയ സഞ്ജീവ് സ്റ്റാലിൻ കോംബോ ആയിരിക്കും നമുക്ക് കാണാൻ സാധ്യതയുള്ളത്. ഇനി സ്ട്രൈക്കേഴ്സിലേക്ക് വരികയാണെങ്കിൽ അൽവാരോ വാൽസ്കസ് ഡിയാസ് കോംബോയ്ക്ക് പകരം ചെഞ്ചോ ഡിയാസ് കോംബോ ആയിരിക്കും നമ്മൾ കാണാൻ സാധ്യതയുള്ളത്. കാരണം ഇരുവരുടെയും സ്പീഡ് കൗണ്ടർ അറ്റാക്കിങ്ങിന്റെ സമയത്ത് നല്ലവണ്ണം യൂസ്ഫുൾ ആവാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ അൽവാരോ വാൽസ്കസിനെയും ലൂണയെയും നമുക്ക് കാണാൻ സാധിക്കുന്നതുമായിരിക്കും. സോ ഇതാണ് ഇന്നത്തെ പ്രോബബിൾ ഇലവൻ. ഈ പ്ലേയിങ് ഇലവൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇത്രയുള്ളൂ. മറ്റൊരു വീഡിയോ മൈക്കൂട്ടിലേക്ക് എത്തുന്നവരേക്കും ഗുഡ് ബൈ.